നമസ്കാരം. സോളാർ പീഡന കേസിൽ ഉമ്മൻചാണ്ടി ഒഴികെയുള്ള നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് നൽകാതെ ക്രൈംബ്രാഞ്ച്. ഇരയുടെ നിലപാടുകളിൽ പരോക്ഷ സംശയം ഉയർത്തുന്നതാണ് റിപ്പോർട്ട്. കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹായ് ബി ഈഡൻ, എ പി അനിൽകുമാർ, എ പി അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെയുള്ള അന്വേഷണം തുടരും. പരാതിക്കാരി തെളിവുകൾ നൽകുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കേസിലെ സുപ്രധാനമായ സാക്ഷിയും പരാതിക്കാരുടെ ടീം സോളാർ കമ്പനിയിലെ ജീവനക്കാരനുമായ മോഹൻദാസ് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിച്ചു. നേതാക്കൾക്കെതിരെ സാങ്കേതിക തെളിവുകൾ ഉണ്ട് എന്ന് പരാതിക്കാരി അവകാശപ്പെട്ടുവെങ്കിലും ആവർത്തിച്ച് നോട്ടീസ് നൽകിയെങ്കിലും അത് ഹാജരാക്കിയില്ല എന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഭവം നടന്നുവെന്ന് പറയുന്ന സമയത്തെ അടൂർ പ്രകാശിന്റെ ടൂർ രേഖകൾ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന അബ്ദുള്ളക്കുട്ടിക്കെതിരായ പരാതിയിലും അന്വേഷണം നടന്നുവരികയാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വാദം. ഹോട്ടൽ രേഖകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണ്. ഹോട്ടൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ഹോട്ടൽ രജിസ്റ്റർ പരിശോധിക്കുകയും ചെയ്തു. സംഭവ സമയത്തെ വസ്ത്രങ്ങൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും പരാതിക്കാരി അത് ഹാജരാക്കിയിട്ടില്ല. ഹൈബീഡനെതിരായ കേസിലെ അന്വേഷണം കുറച്ചുകൂടി മുന്നോട്ട് പോയതായിട്ടാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. സംഭവ സമയത്ത് ധരിച്ചിരുന്ന സാരി പരാതിക്കാരി ഹാജരാക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതായും ക്രൈംബ്രാഞ്ച് പറയുന്നുമുണ്ട്. സംഭവം നടന്ന സമയത്ത് MLA ഹോസ്റ്റലിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. കേസ് വേണുഗോപാലിനെതിരെയും AP അനിൽകുമാറിനെതിരെയുമുള്ള കേസിലും പീഡനം നടന്നതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. കൂടാതെ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പരാതിക്കാരി അത് ഹാജരാക്കിയിട്ടില്ല. 7 വർഷം കഴിഞ്ഞതിനാൽ മൊബൈൽ ഫോൺ രേഖകളും കിട്ടിയിട്ടില്ല. കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. സാങ്കേതിക തെളിവുകളും അഭാവം, കാലപ്പഴക്കം എന്നിവ അന്വേഷണത്തെ ബാധിക്കുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിനു ശേഷമായിരിക്കും കേസ് ഏറ്റെടുക്കണമോ എന്ന് CBI തീരുമാനിക്കുക. കഴിഞ്ഞ ദിവസമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് സോളാർ പീഡന കേസിൽ ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിട്ട നൽകിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. പീഡനം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിലേ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇത് പിന്നീട് പരാതിക്കാരി നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. ആ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് സുഖമില്ലായിരുന്നു, അദ്ദേഹം ക്ലിഫ് ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പരാതിക്കാരി പറഞ്ഞിരുന്നത്.